ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്തുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവർക്കും സന്തോഷമാണോ? സന്തോഷമാണല്ലേ. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് കുരിശ് വരയ്ക്കുമ്പോൾ ടീച്ചറുടെ കൂടെ ഉറക്കെ പറഞ്ഞ് കുരിശ് വരയ്ക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിന്നോ? ഇനി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒന്ന് കുരിശ് വരച്ചേ. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ നിൻ്റെ മുമ്പിൽ അണഞ്ഞിരിക്കുന്നത് നിന്നെപ്പറ്റി അറിയുവാനും നിന്നെപ്പറ്റി പഠിക്കുവാനും വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കുവാനും ഞങ്ങൾക്ക് ഹൃദ്യസ്ഥമാക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരയണമേ ആമേൻ. എല്ലാവരും ഒന്ന് ഇരുന്നേ. ഇരുന്നാ. ടീച്ചർ നേരത്തെ സുഖമാണോ സന്തോഷമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആർക്കൊരു ഉഷാറുണ്ടായില്ലല്ലോ. സുഖല്ലേ നിങ്ങൾക്ക്? സന്തോഷല്ലേ? ആണോ? അന്ന് ഉറക്കെ പറഞ്ഞേ ഞങ്ങൾക്ക് സുഖമാണ്, ഞങ്ങൾക്ക് സന്തോഷമാണെന്നൊന്ന് പറഞ്ഞേ. അങ്ങനെ മിടുക്കന്മാരാണ് കേട്ടോ. അപ്പൊ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചേ? എന്താ പഠിച്ചേ? ആ ഉപമകൾ കണ്ടു അല്ലേ, അത്ഭുതങ്ങൾ കണ്ടു അല്ലേ, അടയാളങ്ങൾ കണ്ടു അല്ലേ. ടീച്ചർ പറഞ്ഞു നമ്മൾ നാല് അത്ഭുതങ്ങളാണ് ഈ ആ അഞ്ചാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. അപ്പൊ ടീച്ചർ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈശോയ്ക്ക് എല്ലാത്തിൻ്റെയും മേല്, ഭൂമിയിലെ എല്ലാത്തിൻ്റെ മേലുള്ള അധികാരം, ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ട ആ ഉപമകൾ, അടയാളങ്ങളില്, അത്ഭുതങ്ങളില് ആദ്യത്തെ അത്ഭുതം ഏതായിരുന്നു മക്കളെ? ഏതായിരുന്നു? ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം ഏതായിരുന്നു? ആ കാനായിലെ കല്യാണം അല്ലേ. കാനായിലെ കല്യാണത്തില് പച്ചവെള്ളത്തെയാണ് ഈശോ എന്താക്കിയത്? നല്ല രുചികരമായ ഒന്നാം തരം വീഞ്ഞാക്കി മാറ്റിയത്. അപ്പോ ഒരു വസ്തുവിനെ രൂപമാറ്റം നടത്തുവാനുള്ള അധികാരം, അത് കണ്ടു അല്ലേ. രണ്ടാമത് നമ്മൾ ഏത് പഠിച്ചേ, ഏത് അത്ഭുതമാണ് പഠിച്ചത്? ഏതാണ്? ആ ഈശോ വഞ്ചിയില് അവർ മറുകരയിലേക്ക് പോയപ്പോ വലിയ കൊടുങ്കാറ്റുണ്ടായതല്ലേ. അപ്പോ ഈശോ കടലിനെ ശാന്തമാക്കുന്നു അല്ലെ. എന്താണ് കടലിനെ ശാന്തമാക്കുന്ന അത്ഭുതമാണ് കണ്ടത്? അത് എന്തിന്റെ അധികാരമാണ് സൂചിപ്പിക്കുന്നത്? പ്രപഞ്ച ശക്തികളുടെ മേലുള്ള അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ കണ്ടു. നിങ്ങൾ പഠിച്ചോ? ടെക്സ്റ്റ് ഒക്കെ വായിച്ചിട്ടുണ്ടല്ലേ, പഠിച്ചിട്ടുണ്ടല്ലേ. ടീച്ചർ വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, യോഹന്നാന്റെ സുവിശേഷം വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വായിച്ചോ? വായിച്ചിട്ടുണ്ടല്ലേ. ആ ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ഈ നാലെണ്ണത്തിൽ രണ്ടെണ്ണം പഠിച്ചു, ഇനി ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ടല്ലോ, അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ടീച്ചർ ഇനി പറയാൻ പോകുന്ന അത്ഭുതത്തില്, അടയാളത്തിൽ വരുന്നത് എന്തിൻ്റെ മേലുള്ള അധികാരം എന്ന് പറഞ്ഞു തരട്ടെ. രോഗങ്ങളുടെ മേലുള്ള അധികാരം. മനസ്സിലായോ? രോഗങ്ങള് സുഖമാക്കുവാന് ആർക്ക് കഴിവുണ്ട്? ഈശോയ്ക്ക് കഴിവുണ്ട്. ടീച്ചർ ഒരു ഫോട്ടോ കാണിക്കാം, അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഏത് അത്ഭുതമായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നോക്കി നോക്കി. ആ അതിൽ എന്ത് കാണുന്നുണ്ട്? ഒരു കുളം കാണുന്നുണ്ടല്ലേ. ആ കുളത്തിന്റെ കടവിൽ ആരുണ്ട്? ഈശോ ഉണ്ട്, പിന്നെ ഒരു രോഗിയൊക്കെ ഇരിക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ അവിടേക്ക് ഉണ്ട്. അതേത് അത്ഭുതമായിരിക്കും എന്നൊന്ന് പറഞ്ഞ്, ഏതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നൊന്ന് പറഞ്ഞ്. കിട്ടുന്നുണ്ടാ? കിട്ടുന്നില്ലേ? അന്ന് ടീച്ചർ തന്നെ പറഞ്ഞു തരാം. ഇത് ബേത്സൈദായിലെ രോഗശാന്തി. ഏതാണ് ബേത്സൈദായിലെ രോഗശാന്തിയെ പറ്റിയിട്ടുള്ള അത്ഭുതമാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ഇത് രോഗങ്ങളുടെ മേലുള്ള ഈശോയുടെ അധികാരത്തെ വ്യക്തമാക്കുന്ന അത്ഭുതമാണ്. ഒരു ദിവസം ഈശോയും ശിഷ്യന്മാരും ജെറുസലേമില് തിരുനാളിന് പോവുകയായിരുന്നു. അപ്പൊ അവിടെ ഒരു കുളമുണ്ട്, ബേത്സൈദ എന്നാണ് കുളത്തിന്റെ പേര്. ഈ കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട് മക്കളെ, അതെന്താണെന്നറിയോ? ഈ കുളം ദൈവദൂതൻ വന്ന് ഈ കുളത്തിലെ വെള്ളം ഇളക്കും. ഈ വെള്ളം ഇളക്കി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ആദ്യം ഇറങ്ങുന്ന ആൾക്ക് രോഗസൗഖ്യം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ കുറെ മുടന്തരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, തളർവാദ രോഗികളുണ്ട്, അങ്ങനെ ഒരുപാട് രോഗികൾ ഈ കുളക്കടവില് ഉണ്ട്. അപ്പോ ഈശോ അതിലൂടെയാണ് കടന്നു വരുമ്പോ ഒരു രോഗിയെ കാണും. 38 വർഷമായി തളർവാദ രോഗം ബാധിച്ച ഒരു രോഗിയെ അവിടെ കാണും. അപ്പൊ ഈ ഈശോയ്ക്ക് സങ്കടമാവും. ഈശോ അവനോട് ചോദിക്കും, നിനക്ക് സുഖം പ്രാപിക്കാൻ, സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് അവനോട് ചോദിക്കും.
അപ്പൊ നമ്മളുടെ അടുത്ത് ചോദിച്ചതേ നിനക്ക് ആ കൈമേയുള്ള വേദന മാറ്റി കിട്ടണോ അല്ലെങ്കിൽ കാലുവേദന മാറണോ എന്ന് ഒരാൾ വന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയും? ആ നമുക്ക് അങ്ങനെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയും? ആ ഞങ്ങൾക്ക് ഇത് മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയൂല്ലേ. ഈ തളർവാദ രോഗി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? എനിക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈശോയോട് പറയാ, ഞാൻ 38 വർഷമായി ഇവിടെ കിടക്കണേ, ഈ വെള്ളം ഇളകുമ്പോഴേക്കും ഏതെങ്കിലും വേറെ രോഗി വന്ന് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. കാരണം എന്താ, ഈ പാവം തളർവാദ രോഗിയാണല്ലേ, ഈ ആളെ ആരെങ്കിലും പിടിച്ചു വേണം ആ വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട്, അപ്പോഴേക്കും വേറെ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും. ഇത് പറയുമ്പോൾ ഈശോ അവനോട് പറയാണ്, എന്ത്, നീ നിന്റെ കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നടന്നു, നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ അവന് സന്തോഷവും, അവൻ ചാടി എഴുന്നേറ്റ് അവൻ കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകും. മനസ്സിലായോ? ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നമ്മൾ എന്ത് കാര്യത്തിനായാലും ഇപ്പം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ഞാൻ പഠിച്ചിട്ട് എനിക്കൊന്നും കിട്ടണില്ല, എനിക്ക് പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും മാർക്ക് കുറയാണ്, ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷ എഴുതി കഴിയുമ്പോഴും എന്തായിരിക്കും, ചിലപ്പോൾ അത്രയും മാർക്ക് തന്നെ കിട്ടുള്ളൂ. പിന്നത്തെ പരീക്ഷ എഴുതുമ്പോഴും അത്രയും, ചിലപ്പോൾ അതിലും കുറഞ്ഞു പോകും. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഓ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോകും അല്ലേ. പക്ഷേ മക്കളെ, ഇവിടെ ഒന്ന് നോക്കിയേ, 38 വർഷമായി എനിക്ക് എന്തെങ്കിലും സൗഖ്യം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നവനാണ് ആര്? ഈ തളർവാദ രോഗി. അവന് സൗഖ്യം കിട്ടിയില്ലേ? 38 വർഷമായാലും സൗഖ്യം കിട്ടിയില്ലേ? അതുപോലെ തന്നെ നമ്മൾ സ്ഥിരതയോടെ കാത്തിരിക്കണം, സ്ഥിരതയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. മനസ്സിലായോ? എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോകല്ല ചെയ്യേണ്ടത്. കിട്ടിയോ മക്കളെ? അപ്പൊ ഈ ഉപമയില് ബേത്സയിദായാലും രോഗശാന്തിയില് നമ്മൾ എന്താണ് കണ്ടത്? ഈശോയ്ക്ക് രോഗങ്ങളുടെ മേൽ, രോഗികളുടെ മേലും രോഗങ്ങളുടെ മേലും എന്തുണ്ട്? അധികാരമുണ്ട് എന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി സ്ഥിരതയോടെ നിരന്തരം പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. കിട്ടിയോ ഈ ഉപമ? അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അത്ഭുതമാണ്. ടീച്ചർ ഫോട്ടോ കാണിച്ചു തരട്ടെ, നിങ്ങൾ പെട്ടെന്ന് പറയും ഇത് കണ്ടു കഴിയുമ്പോൾ. ഒന്ന് നോക്കിയേ, നോക്കിയേ, എന്താണ് അതിൽ കാണുന്നേ? എന്താണ് അതിൽ കണ്ടത്? ആ ഒരു ഗുഹ കാണുന്നുണ്ടല്ലേ, എൻ്റെ ഒരു വാതിൽ കാണുന്നുണ്ടല്ലേ. ആ പിന്നെ എന്താ ഉള്ളത്? ഈശോയുണ്ട്, കുറെ പേര് അവിടെ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? എന്താണെന്ന് മനസ്സിലായോ? ആ ആരെ പറഞ്ഞവിടെ ഉറക്കെ പറഞ്ഞേ മക്കളെ? എന്താണ്? ആ ലാസറിനെ ഉയർപ്പിക്കുന്നു. നമ്മളൊക്കെ കേട്ടേക്കണ ഒരു കഥയാണല്ലേ. ഈശോയുടെ കൂട്ടുകാരനാണ് ആര്? ലാസർ. ഈ മർത്തായുടെയും മറിയത്തിൻ്റെയും സഹോദരനായ ഈ ലാസറാണ് ഈശോയുടെ ബെസ്റ്റ് ഫ്രണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മളൊക്കെ നമ്മുടെ കൂട്ടുകാരെ വീട്ടിലൊക്കെ പോവാറുണ്ടല്ലേ, അവിടെ ചെന്നിട്ട് ചായയൊക്കെ കുടിക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഈശോയും എന്ത് ചെയ്യും? ഇവരുടെ വീട്ടിൽ പോവാറുണ്ട്, അവിടെ നിന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലാസറിന് വലിയൊരു അസുഖം വന്നു. ശരിക്കും മരിക്കണ ഒരവസ്ഥ വരെയാണ് ഈ അസുഖം, അത്ര വലിയ അസുഖമാണ് വന്നത്. മർത്ത ആളെ വിട്ട് ഈശോയെ അറിയിച്ചു. എന്ത്, എൻ്റെ സഹോദരൻ മരിക്കാറായി, നീ ഒന്ന് വേഗം വരണം എന്ന് പറഞ്ഞു. പക്ഷെ ഈശോ അങ്ങോട്ടേക്ക് പോയില്ല. അതിനെന്താ കാരണം എന്ന് അറിയോ മക്കളെ? എന്താണ് കാരണം? ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈ രോഗം ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനും വേണ്ടിയുള്ളതാണെന്ന് ആർക്കറിയാമായിരുന്നു? ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ഈ രോഗം ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനും വേണ്ടിയുള്ളതാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മർത്ത ആളെ വിട്ടപ്പോൾ ഈശോ പോകാതിരുന്നത്. ഈശോ ഇതിന് ശേഷം, ലാസർ മരിച്ചതിന് 2 ദിവസം കഴിഞ്ഞ് ഈശോ അങ്ങോട്ടേക്ക് ചെല്ലാണ്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഈ മർത്തയുടെയും മറിയത്തിൻ്റെയും ആകെയുള്ള ഒരു സഹോദരനാണല്ലേ, അവരും അത് മരിച്ചു പോയില്ലേ, അവൻ മരിച്ചില്ലേ, ആ സങ്കടത്തിൽ വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന ഈ മർത്തയും മറിയവും ഈശോയെ കാണുമ്പോൾ ഓടിച്ചെല്ലുക. ഓടിച്ചെന്നിട്ട് മർത്ത പറയാണ്, നീ എന്തേ വരാതിരുന്നേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കായിരുന്നോ എന്ന് ചോദിച്ച് മർത്ത ആകെ വിഷമിക്കുകയാണ്. അപ്പം ഈശോ പറയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്താണ് മക്കളെ? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇതാണ് ഈശോ അവളോട് പറഞ്ഞത്. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ ജീവിക്കും, ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയാണ്. അപ്പൊ മർത്ത വിചാരിക്കുകയാണേ, ഓ അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിലായിരിക്കും ഉയർത്തെഴുന്നേൽക്കുക, അങ്ങനെയാണ് ഇവള് വിചാരിക്കുന്നത്. അപ്പൊ പറയും, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി,
എന്നിട്ട് പറയും, വാ നമുക്ക് ലാസറിനെ അടക്കിയിരിക്കുന്നിടത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ഇവര് ലാസറിന് അടക്കിയിരിക്കുന്ന ആ കുഴിമാടത്തിൻ്റെ അടുത്തേക്ക് ഇവർ അങ്ങോട്ട് ചെല്ലാണ്, കല്ലറയുടെ അടുത്തേക്ക് ചെല്ലാണ്. ചെന്ന് കഴിയുമ്പോൾ ഈശോ മർത്തായോട് അവരോട് പറയാണ്, കല്ലറയുടെ കല്ലെടുത്ത് മാറ്റ് എന്ന് പറയാണ്. മക്കളെ, ഇപ്പോൾ ഒരാൾ മരിച്ച് ഇപ്പോൾ ഒരു 4 ദിവസമൊക്കെ ആയാലും ഈ ഇതിൻ്റെ കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തുണ്ടാവും? ദുർഗന്ധം വരും അല്ലേ? അപ്പം ഇതുപോലെ തന്നെ മർത്ത പറയാണ്, വേണ്ട കേട്ടോ, കല്ലൊന്നും എടുത്ത് മാറ്റണ്ട, ഭയങ്കര ദുർഗന്ധമായിരിക്കും. അപ്പം മർത്തായോട് ഈശോ പറയാണ്, നീ എന്നെ വിശ്വസിക്ക്, ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മർത്ത പറയാണ്, ആ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ കല്ലെടുത്ത് മാറ്റാണ്. കല്ലെടുത്ത് മാറ്റിയിട്ട് ഈശോ അവിടെ നിന്ന് കൈകൾ ഉയർത്തി പറയുന്നുണ്ട്, ലാസറേ പുറത്തു വരിക, കേട്ടോ, ലാസറേ പുറത്തു വരിക. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു? അവിടെ ലാസറ് ഉയർത്ത് എഴുന്നേറ്റ് എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു, ജീവനുള്ളവനായി പുറത്തേക്ക് വന്നു. മക്കളെ, ഇത് ഈ ഒരു അത്ഭുതം, ഈ ഒരു അടയാളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈശോയ്ക്ക് മരണത്തിൻ്റെയും മുകളിൽ, നമുക്കൊക്കെ പേടിയാണല്ലേ, മരിച്ചു കഴിഞ്ഞ പിന്നെ നമ്മളൊക്കെ ഉയർത്ത് എഴുന്നേൽക്കുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടോ നമുക്ക്? നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ എഴുന്നേറ്റതേ പോലെ ലാസറിനെ പോലെ വരും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ. പക്ഷേ ഈശോയ്ക്ക് ഈ മരണത്തിൻ്റെയും മുകളിൽ എന്തുണ്ട്? അധികാരമുണ്ട്. മരണത്തെ വിജയിപ്പിക്കാൻ, വിജയിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ആർക്കുണ്ട്? ഈശോയ്ക്ക് ഉണ്ട് എന്നാണ് ഈ അടയാളം വഴി നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ഇത്രയും ഭാഗങ്ങൾ കിട്ടിയോ? ഇന്ന് നമ്മൾ പഠിച്ച 2 അടയാളങ്ങളും അത്ഭുതങ്ങളും കിട്ടിയോ? മക്കളെ, ടീച്ചർ ഒരു കാര്യം പറയാം. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച 5-ാം പാഠത്തിൽ 4 അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. 4-ലും ഈശോ ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിച്ചത് ദൈവവചനം പറഞ്ഞിട്ടാണ് അല്ലേ? ദൈവവചനം പറഞ്ഞിട്ടാണ് ഓരോ അത്ഭുതങ്ങളും ഈശോ പ്രവർത്തിച്ചിരിക്കുന്നത്. ദൈവവചനം പഠിക്കുക വഴി, പറയുക വഴി അത് നമ്മൾക്ക് എന്തുണ്ടാവുക? ദൈവാത്മാവ് വന്ന് നമ്മളിൽ നിറയും. നമ്മൾ ദൈവശക്തി ഉള്ളവരാകും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളവരാകും. അപ്പോൾ ഒരു ആക്ടിവിറ്റി ടീച്ചർ നിങ്ങൾക്ക് തരുകയാണ്. അതെന്താന്ന് പറയട്ടെ. നിങ്ങളെ വീട്ടിലെല്ലാം ഒരു 10-ാം ക്ലാസ്സിലുള്ളവരാണ്, നിങ്ങൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, എല്ലാവർക്കും വീട്ടിൽ ഫോണുണ്ടാവും. ഫോണുണ്ടല്ലോ നിങ്ങളുടെ, അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെ ആരുടെയെങ്കിലും ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതെടുക്കുക, എല്ലാ ദിവസവും ഓരോ ദൈവവചനം നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുവഴി നമ്മൾക്ക് മാത്രമല്ല, അത് വായിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും ഒക്കെ എന്തുണ്ടാവും? ഒരു ചൈതന്യം ഉണ്ടാവും. ദൈവാത്മാവ് അവരിലും വന്ന് നിറയും. നമ്മൾ ചെയ്യുന്നത് എന്താണ്? എന്താണ്? ഒരു പുണ്യപ്രവൃത്തി, അത്രമാത്രം, കേട്ടോ. അപ്പം ഇന്ന് തുടങ്ങി. നിങ്ങൾ ചെയ്യില്ലേ അത്? സ്റ്റാറ്റസ് ആക്കില്ലേ? എല്ലാ ദിവസവും അത് ചെയ്ത് നോക്ക്. എന്തെങ്കിലും മാറ്റം നമുക്ക് വരുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ചെയ്യണം കേട്ടോ, ടീച്ചറെ പറ്റിക്കരുത്. അപ്പം ടീച്ചർ ഒന്ന് എടുത്ത ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ബേത്സയിദായുള്ള രോഗശാന്തിയും ലാസറിനെ ഉയർപ്പിക്കുന്നു, 2 ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളുടെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.